പത്തൊമ്പതാമത്തെ വയസ്സിൽ കർഷകനായതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അച്ഛൻ മരിച്ചിട്ട് എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥ വന്നു. നമുക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഒരു മാർഗം കണ്ടെത്തിയ മാർഗമാണ് കൃഷി. എനിക്ക് ആകെ അറിയാവുന്ന കാര്യം, ഏറ്റവും കൂടുതൽ അറിയാവുന്ന കാര്യം കൃഷി തന്നെയാണ്. അപ്പോൾ അതിലൂടെ തന്നെ വീട്ടിൽ നമുക്ക് സ്ഥലമുണ്ട്, കുറച്ചധികം സ്ഥലമുണ്ട്. അപ്പോൾ അത് ഈ സ്ഥലത്തിൽ നിന്ന് തന്നെ നമുക്കെങ്ങനെ ബെനഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളൊരു മാർഗമാണ് ഞാൻ കണ്ടെത്തിയത്. അച്ഛൻ എന്ന തണൽ നഷ്ടപ്പെട്ടതോടെ ഇനി മുന്നോട്ട് എങ്ങനെയെന്ന ചിന്തയാണ് ആലപ്പുഴ ചേർത്തല മായിത്തറ സ്വദേശി സ്വാതിയെ പത്തൊമ്പതാം വയസ്സിൽ ഒരു കൃഷിക്കാരനാക്കിയത്. ബിരുദ പഠനം പൂർത്തിയാക്കുക, കുടുംബത്തിന് കരുത്താകാനും ഭാവിയിലേക്ക് കരുതലാകാനും പാകത്തിൽ എന്തെങ്കിലും ചെയ്യുക എന്നതായിരുന്നു മുന്നിലുണ്ടായിരുന്ന ലക്ഷ്യം. പുതിയൊരു സംരംഭം തുടങ്ങുന്നതിന് മുടക്കുമുതൽ കൈവശമില്ലാതിരുന്നതിനാൽ സ്വന്തം സ്ഥലത്ത് കൃഷി എന്ന ആശയം പ്രാവർത്തികമാക്കി. പച്ചക്കറി കൃഷിയിലായിരുന്നു തുടക്കമെങ്കിലും ദീർഘകാല വിളയെന്ന നിലയ്ക്ക് 80 സെന്റിൽ തെങ്ങും വെച്ചു പിടിപ്പിച്ചു. ഞാൻ 3 വർഷങ്ങൾക്ക് മുമ്പ് സത്യം പറഞ്ഞാൽ നമ്മുടെ എൻ്റെ തലവരെ തന്നെ മാറ്റിമറിച്ച കാര്യമാണ് അച്ഛൻ്റെ വിയോ. അച്ഛൻ മരണപ്പെട്ടിട്ട് ഇപ്പോൾ 3 കൊല്ലമായി, ഡിസംബർ ആയപ്പോൾ 3 കൊല്ലമായി. അത് അച്ഛൻ്റെ മരണശേഷം ഇനി എന്ത് ചെയ്യും, ഇനി ഞാൻ മുന്നോട്ട് എങ്ങനെ, ഇനിയുള്ള ജീവിതം എങ്ങനെ? അപ്പോൾ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകണം, അതിൻ്റെ കൂടെ നമുക്കൊരു വരുമാന മാർഗം വേണം. ഞാൻ ആദ്യം വെച്ചത് 25 തൈയാണ് ആദ്യം വെച്ചത്. എനിക്ക് ഇവിടെ തന്നെ കുറച്ച് നാടൻ തെങ്ങും ഉണ്ടായിരുന്നു, അതിനെ ഞാൻ സംരക്ഷിച്ചു. അതിൻ്റെ കൂടെ സംരക്ഷിച്ച് എനിക്ക് ഞാൻ കുറച്ചധികം നാളത്തേക്ക് തയ്ച്ചെത്താൻ കൊടുത്തു. ചെത്താൻ കൊടുത്ത് അതിൽ നിന്നൊരു നിശ്ചിതമായ വരുമാനം എനിക്കുണ്ടായിരുന്നു. ഏകദേശം മാസത്തെ 5000 രൂപ, ഒരു മാസം 5000 രൂപ കിട്ടുന്ന രീതി എനിക്ക് വരുമാന മാർഗം എന്ന നിലയിൽ തെങ്ങ് ചെത്താൻ കൊടുത്തു. അത് ചെത്താൻ കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത് തൈ ചെത്താൻ കൊടുക്കുമ്പോഴാണ്. വല്യേച്ഛന് അദ്ദേഹം കൃഷിയാണ്, നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ആളാണ്, ചെത്ത് തൊഴിലാളിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് തൈ നടുക, നമുക്ക് കൂടുതൽ നാൾ വിളവ് കിട്ടുന്ന രീതിയിൽ വരുമാന മാർഗമാകും തൈ വെക്കുക. തൈ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഞാൻ വന്ന് നിനക്ക് ചെത്തി കള്ളം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ലാഭം നിനക്ക് തരാം എന്ന് പറഞ്ഞ ശേഷമാണ് ഞാൻ വെച്ചിരിക്കുന്നത്, തൈ വെച്ചത്. അതുമാത്രമല്ല, നമുക്കിപ്പോൾ ചെത്താനില്ലെങ്കിലും കരിക്കുമായിട്ട് വേണമെങ്കിലും കൊടുക്കാം, തൈ കൈ കൊടുക്കാം. അതിൻ്റെ ഉദ്ദേശത്തിലാണ് വെച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യങ്ങളെപ്പോലെ അല്ല, ഇത് ദീർഘനാള വിളവ് കിട്ടുന്ന ഒരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം നമുക്ക് ലാഭം കിട്ടും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇത് മലേഷ്യൻ വെച്ച തെങ്ങിൻ തൈ, മലേഷ്യൻ വെച്ചാണ്. മലേഷ്യൻ സാധാരണയുള്ള മലേഷ്യൻ ഡ്രാഫ്റ്റ് 2 ഇനമാണ്. മലേഷ്യൻ വെച്ച മലേഷ്യൻ മഞ്ഞ. ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് മലേഷ്യൻ വെച്ച. മലേഷ്യൻ വെച്ച തൈ നമ്മുടെ നാട്ടിന് ഏറ്റവും കൂടുതൽ അനുയോജ്യമായെന്ന് കണ്ടിട്ടാണ് ഞാൻ ഈ തൈ വെച്ചിരിക്കുന്നത്. നമ്മുടെ ചൊരിമണൽ, ചൊരിമണലിന് ഏറ്റവും അനുയോജ്യമായ മറ്റു രോഗപ്രതിരോധ ശക്തിക്ക് ഏറ്റവും കൂടുതൽ. ഇത് മലയം വെച്ച തൈ തന്നെയാണ്. ഇതിപ്പോൾ എനിക്ക് ആദ്യം കുലച്ച തൈയാണ്. എനിക്ക് ഇത് 1.5 കൊല്ലമായപ്പോൾ കുലച്ചു തുടങ്ങി. 1.5 കൊല്ലമായപ്പോൾ കുലച്ച ശേഷം ചൊട്ട വീണ്, പിന്നെ ആകാൻ തുടങ്ങുന്നതേ ഉള്ളൂ. സാധാരണ ഇതിൽ നിന്ന് ഞാനിപ്പോൾ കരിക്കിനും എടുത്ത് തേങ്ങൊക്കെ എടുത്ത് തേങ്ങയുടെ ആവശ്യത്തിനും എടുത്തിട്ടുണ്ട്. രണ്ടിനും നല്ലതാണ്, മികച്ച രീതിയിൽ തന്നെയുള്ളതാണ്. വലിയ ചൊട്ടയാണ്, സാധാരണ മറ്റു തൈകളനുസരിച്ച് നോക്കുമ്പോൾ ഇതിനും വലിയ ചൊട്ടയാണ്. നാടൻ തൈയുടെ തന്നെ കിടപിടിക്കുന്ന രീതിയിലുള്ള ചൊട്ടയാണ്, വലിപ്പമുള്ള ചൊട്ടയാണ്. അതനുസരിച്ച് വെള്ളക്ക ഉണ്ടാവും, കൂടുതൽ വെള്ളക്ക കൊള്ളുന്ന രീതിയിലാണ് ഉണ്ടാകുന്നത്. കാര്യമായ വരുമാനം ലഭിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിലും തെങ്ങു വെച്ചതിൽ ശുഭപ്രതീക്ഷയിലാണ് സ്വാതി. ചെല്ലിശല്യമാണ് നേരിടുന്ന വെല്ലുവിളി. മറ്റു രോഗങ്ങളനുസരിച്ച് തെങ്ങിന് ഏറ്റവും കൂടുതൽ അപകടം എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ചെല്ലിയുടെ ശല്യം. അത് കൊമ്പൻ ചെല്ലി ആയിക്കോട്ടെ, ചെമ്പൻ ചെല്ലി ആയിക്കോട്ടെ, കൊമ്പൻ ഏറ്റവും തൈയെ തളർത്തും. അതായത് അതിൻ്റെ ആരോഗ്യത്തെ വളരെയധികം ക്ഷയിപ്പിക്കുകയും, ചെറിയ തൈയാണെങ്കിൽ അതിനെ നശിപ്പിക്കുകയും ചെയ്യുമെങ്കിൽ ചെമ്പൻ ആ തെങ്ങിനെ തിന്നുകയാണ് ചെയ്യുന്നത്, മൊത്തം തീർത്ത് തിന്നുകളെ. അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ മരുന്ന് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ചെല്ലിയുടെ ശല്യവും തീർച്ചയായും ഉണ്ടാകും. നമുക്ക് തെങ്ങുകൾ ഒന്നോ രണ്ടോ വീതം നഷ്ടപ്പെടാൻ തുടങ്ങും. കൃത്യമായി ചെയ്യേണ്ട കാര്യം എന്നു വെച്ച് കഴിഞ്ഞാൽ തെങ്ങ് വൃത്തിയാക്കി അതിൽ മരുന്ന് ചെയ്യുക. ഇത് ഞാൻ ഒരുപാട് നാളുകൾക്ക് മുമ്പ് ചെയ്തതാണ്. കണ്ട ഇത് ചെല്ലി കൊമ്പൻ ചെല്ലി കയറിയതാണ്. ഇതിൻ്റെ കൂടെ ചെമ്പൻ ചെല്ലി കയറാതിരിക്കാൻ മരുന്നിൽ മുക്കി, തുണി മരുന്നിൽ മുക്കി വെച്ചതാണ്. അത് അങ്ങനെ വെക്കാൻ നേരത്ത് ചെമ്പൻ ചെല്ലി കയറാതിരിക്കും. ഇനി അഥവാ കയറിയിട്ടുണ്ടെങ്കിൽ അത് നശിച്ചു പോവുകയും ചെയ്യും. മുട്ട നശിക്കും, ചെമ്പൻ ഉണ്ടെങ്കിൽ അത് മരിച്ചു പോവുകയും ചെയ്യും. നേരത്തെ അച്ഛനുണ്ടായിരുന്ന സമയത്ത് നമുക്കൊന്നും അറിയണ്ടായിരുന്നു. പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. കാരണം നമുക്ക് കുറച്ചധികം കടങ്ങളുണ്ടായിരുന്നു, അത് വീട്ടേണ്ടി വന്നു. അതനുസരിച്ച് കാശ് കുറേ നമുക്ക് ചിലവാക്കേണ്ടി വന്നു. അങ്ങനെ വരാൻ നേരത്ത് പിന്നെ മുന്നോട്ടുള്ള കാര്യം എന്താകും എന്നോർത്തൊരു ചിന്ത നമുക്കുണ്ടായിരുന്നു. പിന്നെ ഈ കൃഷി അത് വിജയിക്കും എന്നുള്ളൊരു നിലക്ക് ഉള്ളൊരു സമാധാനം എന്ന രീതി മുന്നോട്ട് പോകുന്നു. 4 കൊല്ലത്തോളം ആയ ശേഷം മാത്രമേ ഇതിന് ബെനഫിറ്റ് കിട്ടത്തുള്ളൂ. പിന്നെ ബെനഫിറ്റ് കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മണ്ടരയുടെ ശല്യം ഉണ്ടാകും. മണ്ടരയുടെ ശല്യം തായ് വൃത്തിയാക്കി കൃത്യമായ ഇടവേളയും മരുന്ന് ചെയ്യുകയാണെങ്കിൽ ആ ശല്യവും നമുക്ക് മാർക്ക് കിട്ടും. വെണ്ട, ചീര, വഴുതന തുടങ്ങിയ പച്ചക്കറികളും കൃഷി ചെയ്തിരുന്നെങ്കിലും പഠനവും പരിചരണവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാതായതോടെ താൽക്കാലികമായി നിർത്തി.
കൂടെ ചെയ്തിരുന്ന കപ്പകൃഷി വലിയ വരുമാനം നേടിക്കൊടുത്തെന്നും സ്വാതി പറയുന്നു. വിളനം കിട്ടിക്കൊണ്ടിരുന്നത് കപ്പകൃഷിയാണ്. കപ്പകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിലോ ഉണ്ടെങ്കിൽ പോലും കപ്പകൃഷി അത് വിറ്റു. ഒരു ദിവസം നമുക്ക് വേണമെങ്കിൽ 500 കിലോ കപ്പ വേണമെങ്കിലും വിറ്റു പോകും. അത് ഞാൻ എനിക്ക് കിലോയ്ക്ക് ഞാൻ 25 രൂപ നിരക്കിലാണ് ഞാൻ കൊടുത്തിട്ടിരുന്നത്. കപ്പകൃഷി ചെയ്തിട്ടിരുന്നതെന്ന് പറഞ്ഞാൽ ആകെ നമുക്ക് എലിശല്യം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് കൃത്യമായ രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ എലിശല്യം വളരെ കുറയും. ഏറ്റവും എല്ലാവർക്കും ഡിമാൻഡുള്ള സാധനവും കപ്പയാണ്. കപ്പ ഞാൻ കപ്പയിൽ നല്ല രീതിയിൽ വിപണനം കണ്ടെത്തിയിരുന്നു. കുറേ ദീർഘകാലമായിട്ട് കപ്പകൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. കപ്പകൃഷിയിലൂടെ ഞാൻ ഏറ്റവും അധികം വരുമാനം നേടിയിരിക്കുന്ന കപ്പകൃഷിയിലൂടെയാണ്. ഒരു നല്ല ജോലി നേടണമെന്നാണ് ഇനി മുന്നിലുള്ള ലക്ഷ്യം. ജോലി ലഭിച്ചാലും കൃഷി കൈവിടില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് സ്വാതി. ഇനി ഒരു ജോലിയാണ് ആവശ്യം. ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എനിക്ക് ഇതിന് വളം ചെയ്യണമെങ്കിൽ തന്നെ കാശ് വേണം. കാശിന് ജോലി തന്നെ വേണം. എനിക്കൊരു വരുമാന മാർഗം ഉണ്ടെങ്കിൽ എനിക്ക് ആരെ ആശ്രയിക്കേണ്ട കാര്യമില്ല. അമ്മേനാണെങ്കിലും ബുദ്ധിമുട്ടിപ്പിക്കേണ്ട. എനിക്ക് മറ്റു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പം ഞാനൊരു തൈ പുതിയൊരു തൈ മേടിച്ച് വെക്കുകയാണെങ്കിൽ തന്നെ ഒരു 250-300 മുടക്കിയ ഒരു തൈ വെക്കണമെങ്കിൽ അത് എൻ്റെ ചിലവിനിയാണെങ്കിൽ എനിക്കൊരു ജോലി കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകാനാണ് എനിക്കും ആഗ്രഹം.